بسم الله والحمد لله والصلاة والسلام على من بلغنا كتاب الله سيدنا محمد رسول الله وعلى آله وصحبه ومن والاه وبعد بريم الله ICF ന്റെ റൗദത്തുൽ സാലിഹീൻ മെമ്പർമാർ ഹാദിയ കോഴ്സിന്റെ മഹദികൾ അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഇന്ന് സൂറത്തുൽ മുൽക്കിന്റെ ഏഴാമത്തെയും എട്ടാമത്തെയും ആയത്താണ് നാം ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അല്ലാഹു അവനെ തൗഫീഖും ബറക്കത്തും ഖബൂൽ നൽകുമാറാവട്ടെ. ആദ്യമായി പദം തുടങ്ങുന്നത് തന്നെ ഹംസ കൊണ്ടാണ്. ഇദാ ഉൽഖു എന്നിങ്ങനെ രണ്ട് ഹംസ ഈ പദത്തിൽ വരുന്നുണ്ട്. രണ്ട് ഹംസയും ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒന്നാമത്തത് ഈദ എന്ന് യാ ആയി മാറും, ഉൽഖു എന്ന് വാവായി മാറും. അപ്പോ അവിടെ രണ്ട് ഹംസയും ശ്രദ്ധിക്കണം. ഇദ ഉൽഖു ഫീഹ എന്ന് വ്യക്തമായി ഹംസ പറയണം. ഉൽഖു എന്നുള്ള സ്ഥലത്ത് ഖാഫും വ്യക്തമായിട്ട് അതിൻ്റെ ഉച്ചാരണ സ്ഥാനത്ത് നിന്ന് വിശേഷണത്തോടുകൂടി കനത്തോടുകൂടി എന്ന് പറയണം. ഖു എന്ന് പറഞ്ഞാൽ ഉൽഖു എന്ന പദം ആവില്ല, ആ അർത്ഥത്തെയും സൂചിപ്പിക്കുകയില്ല, അവിടെ ഖുർആൻ തന്നെ ആവുകയില്ല. അപ്പോ പ്രത്യേകിച്ച് ഖാഫിനെ ശീലിക്കണം. ഇന്ന് നാം പഠിക്കാൻ പോകുന്ന രണ്ട് അക്ഷരങ്ങളിൽ പെട്ട രണ്ടക്ഷരം ഒന്ന് ഖാഫും ഒന്ന് കാഫുമാണ്. അത് പിന്നെ പ്രത്യേകിച്ചുള്ള പരിശീലനം ശേഷം അവസാനം വരും. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അടുത്ത പദം സമീഉ എന്നതിലെ ഐൻ ശ്രദ്ധിച്ചില്ലെങ്കിൽ സമീഉ എന്ന് ആയിപ്പോകും. ഐന് നമുക്ക് മുമ്പ് കഴിഞ്ഞു പോയ അധ്യായത്തിൽ ഉള്ള അക്ഷരമാണ് ഐൻ. അത് പഠിച്ചിരിക്കണം, പഠിച്ച അക്ഷരമാണ്, അത് ഇവിടെ പഴക്കാൻ പാടില്ല. സമീഉ ഇവിടെ എന്നല്ല, അക്ഷരം പഠിച്ചതിന്റെ ശേഷം പിന്നെ എവിടെയും ആ അക്ഷരം പഴക്കാതെ സൂക്ഷിക്കണം. ആ അക്ഷരം എവിടെ വന്നോ ആ രൂപത്തിൽ തന്നെ ഉച്ചരിച്ച് ശീലിക്കണം. ഇവിടെയും അയനുണ്ട് സമീഉ എന്നുണ്ട്. അപ്പൊ സമീഉ എന്ന് യാ അല്ല. അടുത്ത പദം നോക്കാം. വഹിയ തഫൂർ. വഹിയ എന്ന് ബാഹ്യത്തിന്റെ ഹ്യ അല്ല, അങ്ങനെ ഒരു അക്ഷരം അറബിയിലില്ല. ഇവിടെ ഉള്ളത് വഹി എന്ന് ഹ എന്ന് കസർ കൊടുത്ത് എന്നാണ്. പിന്നെ അടുത്ത ആയത്തിലേക്ക് വന്നാല് അവിടെ തകാദു തമയ്യസ് രണ്ട് പദം കൂട്ടി ഓതുന്ന സമയത്ത് വരുന്ന ഒരു വ്യാപകമായി കേൾക്കുന്ന തകാദു തമയ്യസ് എന്ന് ഓടിച്ചു പോകാൻ ദാലിനെ കളയും. തകാദു തമയ്യസ് എന്ന് ദാല് ഉച്ചരിക്കണം. എന്തുകൊണ്ടാണ് അങ്ങനെ കളയുന്നൊരു സന്ദർഭം വരുന്നത്? ദാലിന്റെയും ചായന്റെയും ഉച്ചാരണ സ്ഥാനം ഒന്നാണ്, അതുകൊണ്ടാണ് ദാലിനെ കളഞ്ഞു പോകുന്നത്. ഒറ്റ ഉപ്പ് നാവ് വെച്ചങ്ങ് പോകും. തകാദു തമയ്യസ് ച മാത്രമേ അവിടെ വന്നിട്ടുള്ളൂ. തകാദിൻ തകാദു എന്ന ദാല് വമ്മുള്ള ദാല് ഉച്ചരിച്ചിട്ടില്ല തീരെ. അപ്പൊ അത് വ്യക്തമാക്കണം. അല്ലെങ്കിൽ തകാദു തമയ്യസ് ഒരൊറ്റ ച മാത്രമാകും, അല്ലെങ്കിലോ ശബ്ദുള്ള ഒരു താവരും തകാത്ത തകാത്ത എന്ന് തകാത്തമയ്യസ് എന്ന് ഒരു ശബ്ദുള്ള താ കടന്നു വരും. അതൊന്നും ഉണ്ടാവാൻ പാടില്ല. മറിച്ച് വ്യക്തമായ വമ്മുള്ള ദാല് തകാദു തമയ്യസ് തകാദു തമയ്യസ് എന്ന് വ്യക്തമാക്കണം. മിനൽ ഗൈബ് എന്നുള്ള സ്ഥലത്ത് പലരും ശ്രദ്ധിക്കാതെ ഗൈബ് എന്നുള്ള വാ ശ്രദ്ധിക്കാതെ പോകുന്നതാണ്. ഈ പദത്തിൽ മാത്രം എന്നല്ല, വാ എന്ന അക്ഷരം തന്നെ പല ആളുകൾക്കും പിന്നെ മുഴിഞ്ഞ് ശീലിച്ചിട്ടില്ല, പഠിച്ചിട്ടില്ല, ശ്രദ്ധിച്ചിട്ടില്ല. നിങ്ങൾക്ക് തന്നെ ശ്രദ്ധിച്ചാൽ ഈ പദം പലർക്കും പറയിപ്പിച്ചാൽ അറിയാൻ കഴിയും. വാലിമീൻ എന്ന പദമോ അല്ലെങ്കിൽ ഗൈബ് പോലത്തെ പദങ്ങളൊക്കെ നമുക്ക് പരിചയമുള്ളവരോട് പറയാൻ പറഞ്ഞാൽ ഒരു പക്ഷെ അവർ പറയുക അല്ലാഹു എന്ന പറയുന്ന ലാം പറയുന്ന അതേ ഉച്ചാരണ സ്ഥാനത്ത് വെച്ചായിരിക്കും പായിന് പുള്ളിയുള്ള വ പറയുക. ഒരിക്കലും അതിൻ്റെ ഉച്ചാരണ സ്ഥാനവുമല്ല, ഒരിക്കലും ആ അക്ഷരവുമല്ല അത്. അത് അബ്ബാഹു എന്ന് പറയുന്നത് പോലെ ശബ്ദ കനമുള്ളൊരു ലാമ് മാത്രമാണോ? കനമുള്ളൊരു ലാമ് മാത്രമാണത്. മറിച്ച് അതിൻ്റെ ഉച്ചാരണ സ്ഥാനം നാവിൻ്റെ അറ്റം മേലെ മുൻപല്ലുകളുടെ അറ്റത്തിലേക്ക് ചേർത്ത് വെച്ചിട്ട് ഒവോ കനത്തോടു കൂടി പറയണം. ഒവോ നാവിൻ്റെ അറ്റം മേലെ മുൻപല്ലിലേക്ക് കയറ്റി വെച്ചിട്ട് ഒവോ മേലെ മുൻപല്ലുകളുടെ അറ്റത്തിലേക്ക് കയറ്റി വെക്കണം. എന്നിട്ട് ഒവോ ഒവോ ഓയ്യം എന്ന് തന്നെ പറയണം. മീനൽ
ഉൽഖിയ ഫീഹ അവിടെയും ഖാഫ് വരുന്നുണ്ട് കാഫ് അല്ല സഅലഹു ഖസനതുഹ അവിടെയും ഹംസ വീണ്ടും വരുന്നു അലം യാതികും അവിടെയും ഹംസ അവിടെ കേശവത്തിലെ സഅലഹു യാതികും എന്നിങ്ങനെ ഹംസയെ കളഞ്ഞ് അലിഫാക്കി മാറ്റി തെറ്റായ രൂപത്തിൽ പാരായണം ചെയ്തു പോകും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പിന്നെ രണ്ട് പദം കൂട്ടി ഓതുമ്പോൾ യതിക്കും നവീരി എന്നുള്ള സ്ഥലത്ത് മീം നല്ലവണ്ണം ശ്രദ്ധിച്ച് വെളിവാക്കണം മീമിനെ സുക്കൂനുള്ള മീമാണല്ലോ അവിടെയുള്ളത് അല്ലാതെ ഷദ്ദുള്ള നൂനല്ലല്ലോ മുസ്തഫിൽ നല്ലവണ്ണം നോക്കി നോക്കൂ യതിക്കുന്ന എന്ന് ഷദ്ദുള്ള നൂൻ അവിടെ ഉണ്ടോ ഇല്ല മറിച്ച് യതിക്കും എന്നുള്ള സുക്കൂനുള്ള മീം അത് വ്യക്തമാക്കി തന്നെ ഇദ്ഹാറ ചെയ്ത് യതിക്കും എന്നിട്ട് നദീർ എന്നുള്ളത് അതിന്റെ ശേഷം മീമിന്റെ ശേഷമാണ് നൂൻ പറയേണ്ടത് യതിക്കും അവിടെ ഇടയിൽ സഖത്ത് കൊടുക്കണമെന്നല്ല വേർതിരിച്ച് തന്നെ പറയണം അല്ലെങ്കിൽ യതിക്കുന്ന എന്ന് ചുണ്ട് മീമിന് വേണ്ടി നല്ലവണ്ണം പൂട്ടി മീം വെളിവാക്കിയില്ലെങ്കിൽ അവിടെ ശത്തുള്ള നൂൻ മാത്രമായി മാറും പിന്നെ മറ്റൊന്ന് അവിടെ വരുന്നത് നദീരിന്റെ ദാൽ നദീർ അല്ല നദീറാണ് ദാൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് നദീർ എന്ന് കനം കുറച്ച് ആണ് റ പറയേണ്ടത് കനത്തോടു കൂടെ അല്ല അവിടെ റ നിർത്തേണ്ടത് നദീർ എന്നാണ് നിർത്തേണ്ടത് ഇനി നമുക്ക് ഇന്നത്തെ രണ്ട് അക്ഷരം ഒന്നാമത്തേത് ഖാഫ് ഒന്നാമത്തെ അക്ഷരം ഖാഫ് ഖാഫിന്റെ ഉച്ചാരണം നാവിന്റെ മുരട് മേലെ അണ്ണാക്കിന്റെ ഉൾവശത്തെ അങ്ങേയറ്റം എന്ന് പറയും മേലെ അണ്ണാക്കിന്റെ അങ്ങേയറ്റം അങ്ങേയറ്റം എന്ന് പറഞ്ഞാൽ ഉള്ളിൽ പുറത്ത് നിന്ന് നമ്മുടെ മുഖത്തേക്ക് ഒരാൾ നോക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് നമ്മുടെ നാവിന്റെ അങ്ങേയറ്റം അപ്പോ നാവിന്റെ അങ്ങേയറ്റം അണ്ണാക്കിന്റെ അങ്ങേയറ്റത്തേക്ക് കയറ്റി വെച്ച് അണ്ണാക്ക് രണ്ടു ഭാഗമുണ്ടല്ലോ ഇറച്ചിയുള്ള ഭാഗമുണ്ട് ഉൾവശത്തേക്ക് ഇറച്ചി മാത്രമുള്ള ഭാഗമുണ്ട് പിന്നെ കുറച്ച് മുന്നോട്ട് വന്നാൽ മേലെ അണ്ണാക്ക് എല്ലുള്ള ഭാഗമുണ്ട് അപ്പൊ ഇത് ഇറച്ചിയുള്ള ഭാഗത്ത് അങ്ങേയറ്റത്തേക്കാണ് നാവിന്റെ മുരട് കയറ്റി വെക്കുക മുരട് വെക്കുക എന്നിട്ട് കനത്തോടു കൂടി വായ നിറച്ചാണ് പറയേണ്ടത് ഓ ഓ ഓ ഇതാണ് ശബ്ദം അക്ഷരത്തിന്റെ പേര് ഖാഫ് 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 ഒന്നുകൂടി പറയാം ഖാഫ് 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 ഇതാണ് അക്ഷരത്തിന്റെ പേര് ഇവിടെ തന്നെ ഉദാഹരണങ്ങൾ അൽഹംദുലില്ലാഹ് ഇന്നത്തെ ആയത്തിൽ തന്നെ ഉദാഹരണങ്ങൾ ഖാഫിനുണ്ട് ഉൽഹു ഇത് ഉൽഹു പിന്നെ ഉൽഖിയ ഫീഹ കഴിഞ്ഞ പാഠങ്ങളിലുണ്ട് ഉദാഹരണങ്ങൾ ഖാഫിൻ അങ്ങനെ ഉദാഹരണങ്ങൾ ിലൂടെ ഇത് കൂടുതൽ പരിശീലനം നേടേണ്ടതാണ് പിന്നെ അടുത്തത് കാഫ് കാഫ് കുറച്ച് അല്പം പുറത്തെ വശത്തേക്ക് നാവിന്റെ മുരട് അണ്ണാക്കിൽ തന്നെ ഒരല്പം മുൻവശത്തേക്ക് പുറം വശത്തേക്ക് എല്ലും അണ്ണാക്ക് ഞാൻ പറഞ്ഞല്ലോ രണ്ട് ഭാഗമുണ്ട് ഇറച്ചി മാത്രമുള്ള ഭാഗമുണ്ട് എല്ലുള്ള ഭാഗമാണ് ഇങ്ങനെ ഈ എല്ലും ഇറച്ചിയും ചേരുന്ന രണ്ടും കൂടിയുള്ള ഭാഗത്തേക്കാണ് ഒരല്പം മുന്നോട്ട് വന്നിട്ടാണ് കാഫ് പറയുന്നത് കാഫ് 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 ഇതാണ് അക്ഷരത്തിന്റെ പേര് കാഫ് 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 ക കി കു അക് ക കി കു അവിടെ കാഫ് പറയും മലയാളത്തിലെ കാവലാൾ എന്ന് പറയുമ്പോൾ കാ കനമുള്ള കാ അല്ല ഇവിടെ ചെറിയ നേർപ്പിച്ചുകൊണ്ടുള്ള ഒരല്പം കാറ്റും ചേർത്തുകൊണ്ട് ഒരല്പം കാറ്റ് കൂടാൻ പാടില്ല ശ്രദ്ധിച്ചല്ലോ ഒരല്പം കാറ്റ് പോകും അത് വർദ്ധിക്കാനും പാടില്ല കാറ്റ് വർദ്ധിച്ച് എന്നും ആവാൻ പാടില്ല അപ്പോ മലയാളത്തിൽ നിന്ന് വേർതിരിച്ച് മലയാളത്തിലില്ല ഉള്ള കാഫ് അല്ല അറബിയിലുള്ളത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള കാഫ് ആണ് അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട്
വളരെ നേർത്തുകൊണ്ട് അവിടെ ചിരിക്കേണ്ടത് കനം വരാൻ പാടില്ല, ഗ ആവാൻ പാടില്ല, എത്തിക്കും എന്ന് പറയുന്ന എത്തിക്കും എത്തിക്കും എന്നും അവർക്ക് ആവാൻ പാടില്ല. അപ്പൊ അവിടെ ഖ എന്ന് തന്നെ പറഞ്ഞ് ശീലിക്കേണ്ടതുണ്ട്. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഇതിന് നമുക്ക് ഈ ഒരു സന്ദർഭങ്ങളും അവസരങ്ങളും ഒരുക്കിത്തരുന്ന SEFന്റെ നേതൃത്വത്തിന് അല്ലാഹു തആല അർഹമായ പ്രതിഫലവും അല്ലാഹുവിന്റെ തൃപ്തിയും, ഖുർആൻ അവൻ തൃപ്തി ഉള്ളതനുസരിച്ച് പാരായണം ചെയ്യുന്നവരിൽ അവരെയും നമ്മളെയും എല്ലാവരെയും അല്ലാഹു തആല പെടുത്തുമാറാവട്ടെ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إذا ألقوا فيها سمعوا لها شهيقا وهي تفور إِذَا أُلْقُوا فِيهَا سَمِعُوا لَهَا شَهِيقًا وَهِيَ تَفُورُ إِذَا أُلْقُوا فِيهَا سَمِعُوا لَهَا شَهِيقًا وَهِيَ تَفُورُ تَكَادُ تَمَيَّزُ مِنَ الْغَيْظِ كلما ألقي فيها فوج سألهم خزنتها ألم يأتكم نذير تكاد تميز من الغيظ كلما ألقي فيها فوج سألهم خزنتها ألم يأتكم نذير تكاد تميز من الغيظ كلما ألقي فيها فوج سألهم خزنتها ألم يأتكم نذير صدق الله العظيم.